ഞങ്ങളുടെ രണ്ടാമത്തെ ചക്ക ഞങ്ങളുടെ പഴുത്തു കേട്ടോ. പഴുത്തിനിയും ചക്ക അലുവ ഉണ്ടാക്കാൻ പോവാണേ. ഇപ്പോൾ എല്ലാം വെട്ടി മുറിച്ചെടുക്കട്ടെ. ചക്ക അലുവ ചക്ക മുറിക്കാൻ പോവാണേ. ദേ ആളെത്തി, ആളടുത്തോട്ട് അടുത്തോട്ട് വരുന്നുണ്ട്. പിന്നെ കെട്ടിയിടണം, ഇന്നലെയൊക്കെ ഞങ്ങൾ കെട്ടിയിട്ടേക്ക് വരുന്നു. ദേ മുറിക്കുന്നു മുറിക്കുന്നു, ചക്ക മുറിക്കുന്നു. നോക്കിക്കേ, അവൻ വരുന്നുണ്ട്, പതുക്കെ നോക്കി നിൽക്കുവാണേ. എന്ത് ചെയ്യണം എന്ത് ചെയ്യും നോക്കട്ടെ. മണം അടിക്കുന്നുണ്ട് അവന്, അവൻ വരുന്നുണ്ടേ. ആ പഴുത്ത് പഴുത്ത് വാടിപ്പഴുത്തതാണ് ഈ ചക്കയുടെ കളർ. ഒരു വെള്ള വെള്ളാമ്പിച്ച ഒരു കളറാണ്. നല്ല മധുരോ. വരുന്നു വരുന്നു വരുന്നു, പറിക്കോ പറിക്കോ, നിനക്ക് തരാം. ആ ഈയ അവൻ ഇരുന്നു, അവൻ ഇരുന്ന് കേട്ടോ. ചക്ക തിന്നാൻ, പച്ച ചക്കയും പഴുത്ത ചക്കയൊക്കെ തിന്നാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ശർക്കര പാനി ചേർക്കുവാണേ, വളരെ കുറച്ച് തരാവേ. കൊതിയ ഐ ഷൂട്ട് പീപ്പിൾ. എന്താ ഷൂട്ടിങ് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം. ചക്ക ചക്കയേ, ഏറ്റവും രസകരമായ കാര്യം പിള്ളേർ വന്നിരിക്കുന്ന പോലെ ഇവൻ ചക്ക വരുമ്പം വന്നിരിക്കുന്നതൊക്കെ കാണാനാണ്. ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. ദേ ചക്ക കഴിഞ്ഞ ഇന്നലെ പകുതി ചക്ക മാറ്റി വെച്ചിരുന്നേ, അതും പഴുത്തായിരുന്നു. എല്ലാം ഇത് എന്തെന്നാ കൂഴച്ചക്കയാണ്, കൂഴച്ചക്ക. അതുകൊണ്ട് പിന്നെ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അലുവ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുമ്പളപ്പം ഉണ്ടാക്കുക, അതൊക്കെ പറ്റത്തുള്ളൂ. ഇന്നലെ തന്നെ വേവിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എല്ലാം കൂടെ കൂടെ ചെയ്യാൻ വയ്യാണ്ടായി. ഇത് കൊണ്ടുപോകാനും എറണാകുളത്തോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ വയ്യാത്ത തന്നെ അത് ഇതും കൊണ്ട് പോയില്ല. അല്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്ത് അവർ വേവിച്ചിരുന്നേനെ. ഇത് അപ്പം ഏതായാലും ചക്ക അലുവ തന്നെ ശരണം. മറക്കി മറക്കി ചുങ്കി കഷ്ണം വീണമെന്ന് വെച്ച് കുഞ്ഞു കഷ്ണം അവന് കൊടുക്കാവോ. ഒരു കുഞ്ഞു കഷ്ണം അവന് കൊടുക്കാമെങ്കിൽ അവൻ തിന്നത് കാണിക്കാന്ന്. അവൻ ഒരു കുഞ്ഞു കഷ്ണം കൂടെ കൊടുത്ത്. ചക്ക വേണോടാ? അപ്പോൾ ചക്ക തിന്നണ കണ്ടോണേ, ചക്ക തിന്നാൻ നിൽക്കുന്ന കണ്ടോൻ. ചക്ക ചക്കേ ഉണ്ട്. ആ മതി മതി, ഇനി പോയിക്കോ. മതി മതി, ഇനി ഇല്ല. ഒരു ചോളം കൊടുക്ക്. കുരു മാറ്റിയിട്ട് കൊടുക്കണേ. റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഇനി അവിടെ പോയി ഇതിനെ കെട്ടിയിടാൻ പോവാണേ. മതി മതി, ഇനി കെട്ടിയിടാം. അവൻ ഇനി കെട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഏ ചക്ക ചുളയെല്ലാം അടത്തി, ഇനി പറഞ്ഞു ഒരു കഷ്ണം കൂടെ ഉണ്ട് അടത്താൻ. ദേ ചക്ക, ദേ ഇങ്ങനെ ഇനിയിപ്പം കുരുമാറ്റുവാണ്, കുരുമാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇത് കാണിക്കുന്നത് എണ്ണ കൊണ്ടെന്ന് വെച്ചേക്കുന്നു. എത്ര കത്തിയാണ്, എല്ലാത്തിനും മുളഞ്ഞീനാക്കിയിട്ടുണ്ട്. ദേ ഇതൊക്കെ ഇതിനൊക്കെ ഒരുങ്ങിയാൽ പണിയോട് പണിയാണ്. പിന്നെ ഇത് തിന്നാനും പറ്റത്തില്ല കേട്ടോ. ഷുഗർ ഷുഗർ ശർക്കര എടുക്കാൻ പോയിരിക്കുകയാണ്. ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കാൻ വെക്കണം. ഇവിടെ കിടക്കുമായിരുന്നു ഇത്ര നേരം, പിണങ്ങി കിടക്കുക കൊടുക്കാത്തതിന്. പിന്നെ ചക്കയൊക്കെ തിന്ന് കഴിഞ്ഞാൽ വലിയ പാടാവും, പിന്നെ സ്റ്റക്കാവും, പിന്നെ വയറ്റിലെല്ലാം കൂടെ ഞോള ഞോള പോലെ വരും. പക്ഷെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, കൊടുക്കത്തില്ല. ഒരിക്കൽ ഒന്ന് രണ്ട് വർഷമൊക്കെ കൊടുത്തു, പിന്നെ അവൻ ചാടിയിരിക്കുക പിടിക്കാൻ പറ്റുമോ എന്ന്. കെട്ടിയിട്ടിരിക്കുക കണ്ടോ, വെയിറ്റിങ്ങാണ് അവൻ. കണ്ടിങ്ക എന്നാ വേണം. ഞാനതേ ചക്കയൊന്ന് ഫുഡ് പ്രോസസ്സറിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഒന്ന് അടിച്ച് ഇതിന് കളഞ്ഞിട്ട് വേണം ഇതൊന്ന് വേവിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക നാരുണ്ട് അതിന്, അപ്പം നമ്മൾ ഫുഡ് പ്രോസസ്സറിലൊന്ന് അടിച്ചെടുക്കും, എന്നിട്ടേ നമ്മൾ ചെയ്യത്തുള്ളു. അതെ ഇത് എളുപ്പത്തിന് മിക്സിയേക്കാളും എളുപ്പമാട്ടോ.
ഫുഡ് പ്രോസസ്സറ എളുപ്പം. മിക്സിയിലിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇത് കെട്ടുപിടിക്കും. അപ്പം ഇതാ എളുപ്പം. ഇത് ഏത് പാത്രത്തിലോട്ടാണോ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഇടുകയായിരിക്കും എളുപ്പം. ഈ മൂന്നും നാലും പാത്രത്തിലോട്ടാക്കാതെ ഇത് താഴോട്ട് വീഴുമെന്ന് നോക്കിക്കൊണ്ട്. ചക്ക കൂഴച്ചക്കയാണ്, കൂഴച്ചക്ക അതാ ഇങ്ങനെ. അതെ, ഉരുളി ഉരുളിയാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബട്ടർ ആദ്യം അങ്ങ് ഇടാമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇനി അടിയിൽ അങ്ങനെ പിടിക്കണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് ചോദിച്ചു. അവനിവിടെ നമ്മളെന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അവന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടെന്ന് അവനറിയാം. അത് നോക്കിയിരിക്കുക. ഇതേ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടത് അവ ഇതിനകത്തോട്ട് ഇടുവാണ്. നല്ലപോലെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാരുള്ളതുകൊണ്ടേ അതങ്ങ് അവിടെ കിടന്ന് ഇതാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെ, ഇത് നമ്മൾ നേരെ ഉരുളിയിലോട്ടാണ് ഇടുന്നേ. അടിയിൽ കുറച്ച് ഈ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതങ്ങ് ഇത് അരച്ചങ്ങ് ചേർക്കുക. അച്ചങ്ങ ചേർത്ത് ഇനി ഒരു പ്രാവശ്യം കൂടെ ഇടാനുള്ളത് ഉള്ളു കേട്ടോ. സെക്ഷനാണ് ലാസ്റ്റ് സെക്ഷൻ. പ്രോസസ്സറിലിട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കുട്ടപ്പൻ ഇവിടെ, ഞാൻ എവിടെ ഉണ്ട് അവിടെ അവനുണ്ട്. അവനിങ്ങനെ നോക്കിയിരിക്കുക. ഇവിടെ എന്തൊക്കെയോ അവന് കിട്ടുന്നുമില്ല, രക്ഷയില്ല. അവൻ നോക്കുക. ഉരുളിലോട്ടിട്ടു. ആള് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊടി വേണോ കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ ചക്ക അടിച്ചെടുത്ത് കേട്ടോ. ഫുഡ് പ്രോസസ്സറിലാണ് അടിച്ചെടുത്തത്. അത് നമുക്ക് എളുപ്പം ഇത് നൂലൊന്നും കെട്ടാതിരിക്കാനായിട്ട്. ഇത് ഇപ്പം ഓൺ ചെയ്യാൻ പോകണം. ഉരുളി അടിയിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഓൺ ചെയ്യാൻ പോകും. ഈ ഉരുളിയുണ്ടല്ലോ, ഈ ഉരുളി എനിക്ക് എൻ്റെ അമ്മ തന്നതാ. എനിക്ക് ഇത് ഉരുളി വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ എന്നെ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ഉരുളിയുണ്ട്, ഇത് നീ എടുത്തോന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഇപ്പം ഒരു വർഷത്തിൽ കൂടുതലായി തോന്നുന്നു ഇത് തന്നിട്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചക്ക അലുവ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. തുടങ്ങുകയാണ്. കാഷ്നട്ടും കിസ്മിസും വെച്ചിട്ടുണ്ട്. ഇത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ തേങ്ങ ഇങ്ങനെ, അല്ല തേങ്ങയല്ല, ചക്ക ചക്ക ഇങ്ങനെ വേഗം തുടങ്ങി നമ്മളെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, വളരെ കുറച്ച് ചേർക്കുന്നുള്ള നല്ല മധുരമുള്ള ചക്കയാണ്. അതുകൊണ്ട് തീരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ശർക്കര. ഒരു ഉണ്ടേ ചേർക്കുന്നുള്ളൂ. അത് ഉരുക്കിയാ ചേർക്കാൻ പോകുന്നേ. ചേർക്കുന്നുള്ള ഷുഗറൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പഞ്ചസാര. ചക്ക കളയണ്ടല്ലോ എന്ന് ഈ ആഴ്ച അങ്ങ് ഉണ്ടാക്കിയതാ. പിന്നെ അതുകൊണ്ട് വളരെ കുറച്ച് ഇതേ ഉണ്ടാക്കുന്നുണ്ട്, ശർക്കര ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇനി കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കും. നല്ലപോലെ ഏലക്ക ചുക്ക് ഒക്കെ ചേർക്കും ഇതിനകത്ത്. അത് നല്ലപോലെ ചേർക്കണം. കുറച്ചുകൂടെ പാനി ഒഴിക്കണം. ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിക്കാൻ പോകണേ.
കുറച്ച് ഏലക്കയായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ചുക്കുപൊടി എടുത്തുകൊണ്ട് വരണം. ഞാൻ ചുക്കുപൊടി അവിടെ ഇരിക്കുകയാണ്. ചുക്കുപൊടിയും കൂടെ ചേർക്കണം. ഇത് ഞാൻ പഞ്ചസാര ചേർത്താണ് പൊടിക്കുന്നത്. ഏലക്ക പൊടിച്ചുകൊണ്ട് വന്നാണ്, പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. നല്ല മണമുണ്ട്. അത് ചേർത്താൽ മതി എന്ന് തോന്നുന്നു. അവനെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഏ ഓ അടി പിടിക്കും, അടി പിടിക്കാൻ തുടങ്ങി. ചുക്കുപൊടിയാണ്, ജിഞ്ചർ. ആ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, ഇനിയൊന്നും ചേർക്കുന്നില്ല, ഇത്ര ചേർക്കുന്നുള്ളു. ദേ കിസ്മിസും ചേർക്കുവാണ്. ഇതങ്ങ് ചേർത്തേക്കാം അവിടെ ഇവിടെ ഒക്കെ ഒന്ന്. ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കിസ്മിസ് ഒന്നും വന്നാലും ഇരിക്കട്ടെ. ഒരു ടേസ്റ്റ് തന്നെ വിചാരിച്ച് കുറച്ച് ഇതുണ്ട്. പിന്നെ നട്ട്സ് കൂടെ ചേർക്കാൻ പോവുക. ബട്ടറിലൊക്കെ ഇട്ട് വറുത്തൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ, ഞങ്ങൾ വെറുതെ അങ്ങ് സാധാരണ ചേർക്കുന്ന പോലെ ഇന്നത്തന്നെ ചേർക്കുവാണ്. ഇനി ബാക്കി ഒന്നും കൂടെ ഇളക്കാൻ പോവാണ്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏലക്കയുടെ പൊടി, ജിഞ്ചറിൻ്റെ പൗഡറൊക്കെ ചേർക്കാം. ഇനി മിക്സ് ചെയ്യണം. അല്ല ഇനി സമയം കുറേ എടുക്കും ബാക്കി കിട്ടാനായിട്ട്. ഇന്നെല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. ഇന്ന് ഇളക്കട്ടെ. ഇങ്ങനെ എൻ്റെ അപ്പനും അമ്മയും കൂടെ സമ്മാനമായിട്ട് തന്ന ഉരുളിക്കകത്ത് ആദ്യമായിട്ട് ചക്കലിവ് തന്നെ ഉണ്ടാക്കി. എനിക്ക് ഇത് ഉണ്ടാക്കണോ ഇതിനകത്ത് ഉണ്ടാക്കണോ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഉരുളിയൊക്കെ ഉപയോഗിക്കുന്നു. ഉരുളിയൊന്നും ഉപയോഗിക്കാറൊന്നും ഇല്ലായിരുന്നു. ഇത് കിട്ടിയപ്പോൾ തൊട്ട് ഇതിനകത്ത് എന്താ ഉണ്ടാക്കുന്നത്? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, നടന്നില്ല. പിന്നെ അവസാനം ചക്ക ഇന്നലെ കൊണ്ടുവന്നിട്ടും ഇന്ന് വേവിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഉണ്ടടാ അതേ പഴുത്തിരിക്കുന്നു. എന്നാൽ പിന്നെ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കാലിവ ഉണ്ടാക്കുമ്പോൾ സാധാരണ നട്ട്സും കിസ്മിസും ഒന്നും ഇടാറില്ല, ഇപ്രാവശ്യം ഇതും കൂടെ ഇട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളുടെ ചക്കാലിവ ഇനിയൊരു പാത്രത്തിലോട്ടാക്കി ഒന്ന് പകർത്തണം. ഇനി അതൊന്നും കാണിക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. ദേ നോക്കി, കുറച്ചുണ്ട്. ഏതായാലും ഒരു ചെറിയ കഷ്ണം ചക്കയായിട്ട് തിന്നാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ദേ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും വീടിൻ്റെ അടുത്ത വീടുകളിലാണെങ്കിലും വീട്ടിലില്ലാത്തവരാണെങ്കിലും അടുത്ത വീടുകളിലെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഞാൻ ഈ ചക്ക ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഇവിടെ ഒരാളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, എനിക്കിച്ചിരി ഇതാ, എനിക്കിച്ചിരി ഇതാ എന്നും പറഞ്ഞുകൊണ്ട്. ആ ബട്ടറിൻ്റെ ഇതിനകത്തൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്താണ്, എന്നിട്ടും വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് ആ ഞങ്ങളുടെ ചുങ്കിക്കുട്ടന്. ദേ ചൂടുള്ളതാണ്, പിന്നെ ബട്ടറിൻ്റെ ഇതിനകത്ത് വെച്ച് കൊടുക്കുവാണ്. അവനിപ്പം ചൂടൊന്ന് ആറിയിട്ട് വേണം കൊടുക്കുക. ഒരു ലാസ്റ്റ് കുറച്ച് ഏലക്കയും കൂടെ ഇടുവാണ്. ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. അപ്പം ഇച്ചിരി ഏലക്കയും കൂടെ ഇട്ടു. എല്ലാം ചുങ്ങിക്കൊടുക്കാൻ പോവാണേ. ചക്കലുവ ചക്കലുവ അയ്യോ ഒറ്റടിക്കുമണി. ചൂടില്ലേടാ, ഒരു കഷ്ണൂടെ വേണോ? എന്നാ ചൂടാണേ. നോക്കുന്നുണ്ടോ കൊതിയെന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കുന്നു അതെല്ലാം വേണം. മാറി മാറി കുച്ചിലാണ്. സീറ്റ്, ആ നോ സീറ്റ് സീറ്റ് അവിടെ ഇതാ. നോ സീറ്റ് ആ എങ്കിൽ പ്ലീസ് സീറ്റ് സീറ്റ് തരാം. എടുത്തോ കേക്ക്. അയ്യോ അങ്ങനെ ചുങ്കിയും ടേസ്റ്റ് ചെയ്തു. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒട്ടും ശർക്കരയൊന്നും ചേർത്തില്ല, പക്ഷെ നല്ല മധുരമുള്ള ചക്കയായിരുന്നു. ഒരു കുറച്ചേ ചേർത്തുള്ളത്.
നല്ല അടിപൊളിയായി. ഇതുണ്ടോ? എപ്പോൾ വീഴുന്ന് നോക്കിയിരിക്കുകയാണ്. ഒരു കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും പറ്റിച്ചല്ലേ. നോക്കിക്കോണേ. ആ കിട്ടി കിട്ടി. ആ മതി മതി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു താങ്ക് യു. ഞങ്ങളുടെ ചുങ്കിയുടെ കൊതി കാണിച്ചു തരാവേ. എല്ലാം വീണമെന്നാണ് നോക്കുന്നത്. സ്പൂണും കൊണ്ട് വന്നിട്ടുണ്ട്, ഒന്നും തരുന്നു ഇല്ല. നോക്കിയെ കാണിക്കുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും ഇത്രയും കാണിച്ചില്ല. ഒരു ഇച്ചിരിയുടെ തരട്ടാ, കുഞ്ഞിന് ഇച്ചിരിയുടെ തരട്ടോ. ഇത് താഴെ പോയി കൊതിയ. ആ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. Love you guys.